തിരുവനന്തപുരത്തുള്ള വളരെ പ്രശസ്തമായ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തെ പരിചയപ്പെടുത്തുകയാണ് പ്രേക്ഷകർക്ക്. തിരുവനന്തപുരം നഗരത്തിനോട് ചേർന്ന് മണ്ണന്തല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. തിരുവനന്തപുരത്തുള്ളവർക്കറിയാം മണ്ണന്തലയ്ക്ക് സമീപം കേരളാദിത്യപുരം എന്ന ഒരു പ്രദേശമുണ്ട്. ഇവിടെ കേളമംഗലം മഹാവിഷ്ണു ക്ഷേത്രം വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. തെക്കൻ ഗുരുവായൂർ എന്ന വിശേഷണത്തോടു കൂടിയതാണ് ഈ ക്ഷേത്രം. ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ്. പച്ചപ്പുള്ള ഒരു ഗ്രാമം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ വളരെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു സ്ഥലം. നിരവധി ഹിന്ദുക്ഷേത്രങ്ങളുണ്ട്, മറ്റു മതകേന്ദ്രങ്ങളുണ്ട്. കേളമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ. പടിഞ്ഞാറോട്ടാണ് വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മൈലപ്പള്ളി ദേവി ക്ഷേത്രം. ക്രിസ്ത്യൻ മതസ്ഥാപനങ്ങളായ മാർത്തോമ ബിഷപ്പ് ഹൗസ്, തിരുവനന്തപുരം ബൈബിൾ കോളേജ് ഇതൊക്കെ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നവയാണ്. പരമ്പരാഗത സാംസ്കാരിക കേരള വാസ്തുവിദ്യാ മാതൃകയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ദർശനം തന്നെ വളരെയധികം ആനന്ദം നൽകുന്ന ഒരു കാഴ്ചയാണ്. ഹിന്ദുമതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ബഹുമാനിക്കപ്പെടുന്നതുമായ ദേവന്മാരിൽ ഒരാളാണ് മഹാവിഷ്ണു. പരിശുദ്ധ ത്രിത്വത്തിന്റെ രണ്ടാമത്തെ ദൈവം എന്ന നിലയിൽ ബ്രഹ്മാവിനും ശിവനും ഒപ്പം മഹാവിഷ്ണു പ്രപഞ്ചത്തിന്റെ സംരക്ഷകനാണ്. സംരക്ഷണയുടെ നിർണായക പങ്കുവഹിക്കുന്ന ഭഗവത്ഭാവമാണ്. ഹിന്ദുമത സാംസ്കാരിക പാരമ്പര്യങ്ങളിൽ വിഷ്ണുവിന്റെ പ്രാധാന്യം അഗാധമാണ്. അദ്ദേഹത്തിന്റെ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഹിന്ദു ആത്മീയതയുടെ സങ്കീർണതകളും ആഴവും ഒക്കെ പ്രതിഫലിപ്പിക്കുന്നതാണ്. മഹാവിഷ്ണുവിനെ പ്രപഞ്ചത്തിന്റെ സംരക്ഷകനായി കണക്കാക്കുന്നു. പ്രപഞ്ചക്രമം, ഐക്യം, ധർമ്മം ഇതൊക്കെ നിലനിർത്തുന്നതിന് മഹാവിഷ്ണു ഉത്തരവാദിയാണ്. ഹിന്ദു വിശ്വാസം അനുസരിച്ച് ലോകം സൃഷ്ടി, സംരക്ഷണം, സംഹാരം എന്നിവയുടെ ചക്രങ്ങൾക്ക് വിധേയമാകുന്നു. തിന്മ ഉയരുകയും ധർമ്മത്തിന് ഭീഷണിയാകുകയും ചെയ്യുമ്പോഴെല്ലാം വിഷ്ണു ഭൂമിയിൽ അവതരിക്കുന്നു. ഈ അവതാരങ്ങളാണ് അവതാരങ്ങൾ എന്നറിയപ്പെടുന്നത്. അതിൽ 10 എണ്ണം പ്രത്യേകിച്ചും പ്രശസ്തമാണ്. നമുക്കറിയാം ദശാവതാരം. മഹാവിഷ്ണുവിന്റെ ആരാധന ഇന്ത്യനുമ്പ് ഭൂഖണ്ഡത്തിലുടനീളം വ്യാപകമാണ്. തിരുപ്പതി, വൈഷ്ണോദേവി, ബദ്രീനാഥ് തുടങ്ങിയ വൈഷ്ണവ ആരാധനാലയങ്ങളാണ് ഇന്ത്യയിൽ ഉടനീളം മഹാവിഷ്ണുവിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള നിരവധി ക്ഷേത്രങ്ങൾ. അതുപോലെ തന്നെ മഹാവിഷ്ണുവിന് വളരെയധികം പ്രാധാന്യമാണ് ഹിന്ദു മതത്തിലുള്ളത്. ഈ തിരുവനന്തപുരത്തെ മണ്ണന്തലിലുള്ള ഈ ക്ഷേത്രത്തിൽ, ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാവിഷ്ണു ആരാധന വളരെയധികം പ്രത്യേകത നിറഞ്ഞതാണ്. ഇവിടെയുള്ള ഭക്തർ, ഏറ്റവും അധികം ഹിന്ദു ഭക്തർ എത്തുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു സപ്തമാതൃ സന്നിധിയുണ്ട്. ഇവിടെ എല്ലാവിധ മരണാനന്തര ബലികർമ്മങ്ങൾ, അതായത് മരിച്ച് 41 ദിവസം നടത്തുന്ന ബലിതർപ്പണം, മാസം തോറും നടത്തുന്ന ബലിതർപ്പണം, ആണ്ട് ബലിതർപ്പണം, തിലഹോമം, മൃത്യുഞ്ജയ ഹോമം മുതലായവ നടത്താൻ വേണ്ട സൗകര്യം ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് തിരുവനന്തപുരത്തെ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലാണ് സാധാരണ ഇത്തരം ചടങ്ങുകൾ നടത്തുന്നത്. അവിടെ പോയി നടത്തുന്ന എല്ലാ മരണാനന്തര ബലികർമ്മങ്ങളും കേളമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വന്ന് നടത്താവുന്നതാണ്. തിരുവനന്തപുരത്ത് ഈ ക്ഷേത്രത്തിൽ എത്തുന്ന വിധം പറയാം. തിരുവനന്തപുരത്ത് മണ്ണന്തലയിൽ MC റോഡിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയും നാഷണൽ ഹൈവേയിൽ ശ്രീകാര്യത്ത് നിന്ന് 3 കിലോമീറ്റർ മാറിയുമാണ് ഈ ക്ഷേത്രം സപ്തമാതൃ സന്നിധിയും സ്ഥിതി ചെയ്യുന്നത്. വളരെ പരിപാവനമായ പുരാതനമായ ഒരു ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം, ഇവിടുത്തെ ആചാരങ്ങളെല്ലാം വളരെ നിഷ്കർഷയോടുകൂടി തന്നെയാണ് ഇവിടെ ചെയ്തു പോരുന്നത്. ദേവസ്വം ബോർഡിൻ്റെ അധീനതയിൽ ആയതുകൊണ്ട് തന്നെ വളരെ ചിട്ടയായിട്ടുള്ള ചടങ്ങുകളും ചിട്ടയായ സമയക്രമവും ഒക്കെ പാലിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. ബലിതർപ്പണത്തിന് വരാൻ ആഗ്രഹമുള്ളവർ, ബലി മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടത്താൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ക്ഷേത്രത്തെ സമീപിക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.